നമ്മുടെയും യേശു കർത്താവിൻ്റെയും ചില രീതികളിലുള്ള വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കുക നാം ഒടുക്കത്തിൽ ആമേൻ പറയുമ്പോൾ കർത്താവ് ആമേൻ പറഞ്ഞാണ് തുടങ്ങുന്നത് ആയതുപോലെ പ്രാർത്ഥന കേട്ടതിന് സ്വർഗീയ പിതാവിന് പ്രാർത്ഥനയുടെ ഒടുക്കത്തിൽ നാം നന്ദി പറയുമ്പോൾ നമ്മുടെ കർത്താവ് പ്രാർത്ഥനയുടെ തുടക്കത്തിലെ നന്ദി പറയുന്നു അതൊരു കോൺഫിഡൻസ് അഥവാ ദൃഢവിശ്വാസത്തെ കാണിക്കുന്നത് യേശു കർത്താവ് അന്ന് ലാസറിന്റെ കല്ലറവാതിക്കിൽ നിന്ന് പ്രാർത്ഥിച്ചത് അത്രേ ഫാദർ ഐ താങ്ക് യു ദാറ്റ് യു ഹാവ് ഹേർഡ് മീ പിതാവേ നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു പിതാവിനെക്കുറിച്ചുള്ള ഈ അറിവിൻ്റെ വെളിച്ചത്തിലാണ് ദൃഢവിശ്വാസത്തോടെ നമ്മുടെ കർത്താവ് പ്രാർത്ഥനയുടെ തുടക്കത്തിൽ തന്നെ പ്രാർത്ഥന കേട്ടതിൻ്റെ നന്ദി പിതാവിനെ അറിയിക്കുന്നത് ഉറങ്ങിക്കിടക്കുന്ന സ്വർഗീയ പിതാവിനെ തട്ടി ഉണർത്തുന്നതും അവൻ അറിയാത്ത നമ്മുടെ ആവശ്യങ്ങൾ അവനെ ഉണർത്തിക്കുന്നതുമല്ല പ്രാർത്ഥന എന്നത് കഥ പറയുന്നത് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗീയ പിതാവ് അറിയുന്നു കേൾക്കുന്നു എന്നറിയുന്നത് തന്നെ ഒരനുഗ്രഹമാണ് അതിലൂടെ നമ്മളൊരു ദൃഢവിശ്വാസം ഉടലെടുക്കുന്നു പിന്നെ നാം ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും വ്യത്യസ്തമായ നിലയിലായിരിക്കും നമ്മുടെ ഉള്ളിലെ വിചാരങ്ങളുടെ സ്ഥാനത്ത് സമാധാനം വരുന്നു പെറുപെറുപ്പുകളുടെ സ്ഥാനത്ത് സ്വരങ്ങളും വരുന്നു തിരുവചനം പറയുന്നു യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം ആറാം വാക്യം എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം യോഹനാൻ്റെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്കവനോടുള്ള ധൈര്യമാകുന്നു നാം എന്ത് അപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യം അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിയേ എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും ബിഗിൻ അവർ ഈച്ച് പ്രേയേഴ്സ് ടു താങ്ക് ഗോഡ് ദറ്റ് ഹി ഹാസ് ഹേർഡ് അവർ പ്രേയേഴ്സ് ആൻഡ് ദറ്റ് ഹീ വിൽ ആൻസർ ഇറ്റ് ഇൻ ദ വേ ദറ്റ് ഇസ് ബെസ്റ്റ് ഫോർ എസ് നമുക്ക് ഉത്തമമായ നിലയിൽ അവൻ നമുക്ക് ഉത്തരം അരുളുന്നവനാകൊണ്ടും നമ്മുടെ പ്രാർത്ഥനകൾ കേട്ടതിനാലും ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഓരോ പ്രാർത്ഥനകൾ തുടങ്ങട്ടെ ഹാവ് എ ബ്ലസ്ഡ് ഡേ